ഫെബ്രുവരി 9 ഞങ്ങൾക്ക് പൊതുവേ കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ദുബായിൽ വാടക കുത്തനെ ഉയരുന്നതായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷേ നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും മറികടക്കുന്ന വിധത്തിലാണ് ഈ വാടകയുടെ വർദ്ധനവെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഉദാഹരണത്തിന് 100,000 ആയിരുന്ന വാടക 120 ആയി ഉയർന്നിരിക്കുന്നു. എന്നുവെച്ചാൽ 20% വർദ്ധനവാണ് പ്രകടമായിരിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും 5, 10, 15% വരെ എന്ന രൂപത്തിലും വാടക വർദ്ധനവ് ഉണ്ടായി വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ദുബായിൽ കെട്ടിടം കിട്ടാൻ, വാടകയ്ക്ക് കിട്ടാൻ ഡിമാൻഡ് കൂടുകയാണ്, കൂടുതൽ ആളുകൾ വരികയാണ്, കൂടുതൽ ആളുകൾ സ്ഥിരമായി താമസിക്കുകയാണ്. ഹോട്ടലിൽ മാത്രമല്ല കെട്ടിടങ്ങളിൽ, അതുപോലെ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള വാടകയും കൂടുകയാണ്. രണ്ടാമത്തെ അർത്ഥം, ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും വരുമാനം കൂടുതൽ കിട്ടുന്ന കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നർത്ഥം. ഇന്ന് ലോകത്തിൽ ഏറ്റവും സജീവമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്ന മേഖലയായി UAE മാറിയിട്ടുണ്ട്. ഇത് രണ്ടാണെങ്കിലും ശുഭസൂചകമാണ്. ഒന്ന്, ദുബായിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കച്ചവടത്തിലെ വർധനവും ജീവിതവും തൊഴിൽ അവസരങ്ങളും ഉണ്ടാകും. ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ വരുമാനം കിട്ടുന്നു വെച്ചാൽ നിക്ഷേപകർ വരുന്നതും പരോക്ഷമായിട്ടെങ്കിലും തൊഴിൽ കിട്ടുന്നതിന് സാഹചര്യമാകും എന്നതിൽ സംശയം വേണ്ട. ഗവൺമെന്റ് നൽകുന്നൊരു മുന്നറിയിപ്പ്, അനധികൃതമായ റിക്രൂട്ട്മെന്റുകളുടെ പരസ്യം പല സാമൂഹിക മാധ്യമങ്ങളിലും വരികയാണ്. ആ കെണിയിൽ വീണിട്ട് പല ആളുകളും കാശ് കൊടുക്കുന്നൊരു പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അധികൃതർ വളരെ വ്യക്തമായി എല്ലാവരോടും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇക്കാര്യം സൂചിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 17,500 പേർ ഇതിനകം രണ്ട് രാജ്യങ്ങളിലായി ഭൂകമ്പ ദുരന്തത്തിൽ മരിച്ചതിനെ തുടർന്ന് ലോകം മുഴുവനും ഒരു ദുഃഖാചരണത്തിൻ്റെ വക്കിലാണെന്നറിയാമല്ലോ. UAE നാളെ വെള്ളിയാഴ്ച February 10 ജുമാ നമസ്കാരത്തിന് ശേഷം എല്ലാ പള്ളികളിലും മയ്യത്ത് നമസ്കാരം സംഘടിപ്പിക്കാൻ ഗവൺമെന്റ് ഉത്തരവ് നൽകിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഭാര്യ ഷെയ്ഖ സലാമ ബിൻ ഹംദാന്റെ മാതാവ് ഷെയ്ഖ മറിയം ബിൻ അബ്ദുള്ള അൽ ഫലാസി മരണമടഞ്ഞു എന്ന വാർത്ത അബുദാബി പ്രസിഡൻഷ്യൽ കോർട്ട് അറിയിച്ചിരിക്കുകയാണ്. റാസൽ ഹേമയിൽ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒരു ചെറുപ്പക്കാരൻ വാഹനം നിർത്താതെ ഓടിച്ചുപോയി. 3 മണിക്കൂറിനകം റാസൽ ഹേമ പോലീസ് അദ്ദേഹത്തെ പിടികൂടി. ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എലോൺ മസ്ക് ദുബായിൽ അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന ആഗോള ഗവൺമെന്റ് ഉച്ചകോടി പങ്കെടുക്കാൻ എത്തുന്നു. UAE ക്യാബിനറ്റ് അഫയേഴ്സ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് അൽ ഗർഗാവിയുമായി നേരിട്ട് വേദിയിൽ പരസ്പരം ആശയവിനിമയം ചെയ്യുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയുകയാണ്. മഹാമാരിയുടെ കണക്ക് UAE നിന്ന് മാറിയിട്ടില്ല, പോയിട്ടില്ല. ഇന്ന് February 9 വന്ന കണക്കിലും 127 പേർക്ക് ഈ രോഗമുണ്ട്. 24,000 ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. 103 പേർ രോഗമോചനം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ആക്റ്റീവായിട്ട് 14,000+ ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് കണക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. ദുബായ് വാർത്തയുടെ February 9 നേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.